ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് കിച്ചൺ. ഇറ്റ്സ് മീ അനീസ. ഞാൻ ഇന്നിവിടെ റുമാമ്പഴം വെച്ചിട്ടുള്ള നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിയും അതേപോലെ തന്നെ വെറൈറ്റിയും ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയിലേക്ക് ഒന്ന് കടക്കാം. അതിനായി ആദ്യം തന്നെ 1/2 kg വരുന്ന ഒരു വനില കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 kg വനില കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, മാംഗോ കേക്കിൻ്റെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാതെരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് കൊടുക്കാം. 3 ലെയറായിട്ടാണ് കേക്ക് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു ബൗളിലോട്ട് അല്പം റുമാമ്പഴം എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 റുമാമ്പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ റുമാമ്പഴത്തിൻ്റെ മധുരം കൂടുതൽ മധുരമുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് അതിൻ്റെ സീഡൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നല്ല കളറുള്ള റുമാമ്പഴമൊക്കെ ആണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഞാനിവിടെ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു സോസ് പാനിലേക്ക് നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ആ ജ്യൂസ് ഇതിലേക്കൊന്ന് ചേർത്തെടുക്കാം. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു തിക്ക് സോസായി കിട്ടുന്ന ഒരു ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു സ്പൂണ് വെച്ചിട്ട് ഒരു സ്പാറ്റിൽ വെച്ചിട്ട് ഇതേപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഒരു തിക്ക് സോസായി കിട്ടുന്ന ഒരു ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇവിടെ ഇത് തിക്ക് സോസായി വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റി അല്പം തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലോട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ പോമഗ്രാനേറ്റിൻ്റെ സോസ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അല്പം റുമാമ്പഴം എടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ ഷുഗർ സിറപ്പും എടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ബൗളിലോട്ട് 1/2 കപ്പോളം വരുന്ന ഇളം ചൂട് വെള്ളം എടുക്കുക. അതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം വരുന്ന പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി അല്പം ക്രീം വിപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു ബൗളിലോട്ട് 1 കപ്പോളം വരുന്ന വിപ്പിംഗ് ക്രീം ചേർത്തെടുക്കാം. അപ്പോൾ ക്രീമൊക്കെ വിപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം ലോ സ്പീഡിലൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് ഇതിൻ്റെ സ്പീഡൊന്ന് മാക്സിമത്തിൽ വെച്ചിട്ട് നല്ല സ്റ്റിഫായി കിട്ടുന്നവരൊന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബ്ലേഡും അതേപോലെ തന്നെ ഇത് ബീറ്റ് ചെയ്യുന്ന ബൗളും നമ്മൾ ഫ്രീസറിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ക്രീമൊക്കെ നല്ല രീതിയിൽ വിപ്പ് ചെയ്ത് കിട്ടും. ഇനി ഒരു സ്പാറ്റിലോ അല്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ക്രീം എടുക്കുന്ന സമയത്ത് ആ സ്പൂണിൽ ക്രീം ഇതേപോലെ ഇരിക്കണം. ഇതൊരു ബൗളിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഐസിങ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെക്കാം. അതിലേക്ക് ആദ്യം തന്നെ വിപ്പ് ചെയ്തിട്ടുള്ള ക്രീമിൽ നിന്ന് അല്പം ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കേക്ക് ബോർഡിൽ നിന്ന് കേക്ക് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇതേപോലെ ആദ്യം തന്നെ അല്പം വിപ്പിംഗ് ക്രീം ചേർക്കുന്നത്. അല്പം ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ ഒന്ന് വെച്ചെടുക്കുക. കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഷുഗർ സിറപ്പൊക്കെ വെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കേക്കിൻ്റെ എഡ്ജ് ഭാഗത്താണ് ചെയ്തെടുക്കേണ്ടത് കൂടുതലായിട്ട്. അതിനുശേഷം മുകളിൽ അല്പം വിപ്പിംഗ് ക്രീം ഒന്ന് വെച്ചെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഒരേപോലെ ആയി കിട്ടുന്നതിന് വേണ്ടി ടേൺ ടേബിൾ ഇതേപോലെ കറക്കിയിട്ട് സ്പാറ്റിലയും ടേൺ ടേബിളും ഒരേപോലെ കറക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിക്ക്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ പോമഗ്രാനേറ്റിൻ്റെ സോസ് അല്പം ഒന്ന് ചേർത്തെടുക്കാം. ഇനി ഒരു സ്പാറ്റിൽ വെച്ചിട്ട് ക്രീമിൻ്റെ മുകളിൽ ഇതും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ടേൺ ടേബിൾ ചുറ്റിയിട്ട് വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. എങ്കിലേ ഒരേപോലെ കേക്കിന് മുകളിൽ ഇത് സ്പ്രെഡ് ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ ഒരു വശത്ത് കൂടുതലും ഒരു വശത്ത് കുറവായിട്ടിരിക്കും. അപ്പോൾ ക്രീമും അതിൻ്റെ ഫില്ലിങ്സൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് ടേൺ ടേബിൾ ചുറ്റിയിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടി. അതിന് മുകളിലായിട്ട് അല്പം റുമാമ്പഴം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സെക്കൻഡ് ലെയർ കേക്ക് പീസ് ഒന്ന് വെക്കുക. ജസ്റ്റ് ഒന്ന് കൈ വെച്ച് പ്രസ് ചെയ്യുക. എന്നിട്ട് അതും നന്നായിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം വനില എസൻസും കൂടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് അതിനുശേഷം വീണ്ടും അല്പം വിപ്പിംഗ് ക്രീം കൊണ്ട് ഇതൊന്ന് ചുറ്റിയെടുക്കാം. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അല്പം പോമഗ്രാനേറ്റിൻ്റെ സോസും കൂടി അതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുകളിലായിട്ട് അല്പം പോമഗ്രാനേറ്റും കൂടി വെച്ചിട്ട് തേർഡ് ലെയർ കൊണ്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മൂന്നാമതായി കട്ട് ചെയ്തിട്ടുള്ള പീസ് തന്നെയാണ് ഇതിൻ്റെ മുകളിൽ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലും അല്പം ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇത് ഓവൺ ഇല്ലാതെ ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ്.
ഇനി അല്പം വിപ്പിംഗ് ക്രീം കൊണ്ട് കേക്ക് മൊത്തത്തിൽ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കേക്കൊക്കെ എപ്പോൾ ക്രം കോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിനൊക്കെ ഫൈനൽ കോട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ ക്രം കോട്ട് ചെയ്യുന്ന വെച്ചാൽ കേക്കിന് മുകളിലുള്ള ചെറിയ ചെറിയ പൊടികളൊക്കെ കേക്കിന് മുകളിൽ തന്നെ ഒട്ടി നിൽക്കുന്നതിന് വേണ്ടിയാണ് ക്രം കോട്ട് ചെയ്യുന്നത്. അല്പം ക്രീം കൊണ്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ആ കേക്ക് ബോർഡിലുള്ള എക്സ്ട്രാ ക്രീമൊക്കെ ഇതേപോലെ ഒന്ന് തുടച്ച് കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊരു ഡോം ഷേപ്പിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഷേപ്പായി കിട്ടുന്നതിന് വേണ്ടി ഒരു കത്രിക വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവിടെയും അല്പം ക്രീം കൊണ്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിത് ആദ്യം ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ടാണ് ബാക്കി ക്രീമും കൂടി ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് തന്നെ ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് സെറ്റായി കിട്ടുന്നതിന് വേണ്ടി വെക്കണം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള കേക്കാണിത്. ഇനി നമുക്കിന്ന് ഫൈനൽ കോട്ടിങ് ചെയ്യണം. അതിനു വേണ്ടി വിപ്പ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം കൊണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഉറപ്പായിട്ടും ക്രം കോട്ട് ചെയ്തിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ഫിനിഷിങ്ങിൽ കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ സ്പാറ്റില കൊണ്ട് തന്നെ ഞാൻ ഇതേപോലത്തെ സ്പാറ്റില കൊണ്ടാണ് കേക്ക് മൊത്തത്തിൽ തന്നെ ഐസിങ്ങും ഫ്രോസ്റ്റിംഗും ഒക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. ഡോം ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടി ഇതേപോലെ കുറച്ച് കട്ടിയുള്ള ഒരു ഷീറ്റ് കൊണ്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം പോമഗ്രാനൈറ്റ് കൊണ്ട് കേക്ക് മൊത്തത്തിലേ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഞാനിവിടെ കേക്ക് മൊത്തത്തിലെ പോമഗ്രാനൈറ്റ് കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കേക്കാണിത്. ഇനി ഒരു ബൗളിലേക്ക് അല്പം ഗ്ലേസ് എടുത്തിട്ടുണ്ട്, കോൾഡ് ഗ്ലേസ്. വൈറ്റ് കളർ ഗ്ലേസിലേക്ക് ഞാൻ അല്പം കളർ ചേർത്തിട്ടുള്ളതാണ്. ഇതൊന്ന് ലൂസായി കിട്ടുന്നതിന് വേണ്ടി അല്പം വെള്ളവും കൂടി ഒന്ന് ചേർത്തിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടുന്നത് വരെ മാത്രമേ നിങ്ങൾ വീറ്റ് ചെയ്തെടുക്കണ്ടോ. അതിനുശേഷം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ ആ ഗ്ലേസ് ഒന്ന് ചേർത്തെടുക്കാം. അതിനുശേഷം കേക്കിന് മുകളിൽ മൊത്തത്തിൽ ഇതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇത് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടിക്കും ഒരു ഫിനിഷിങ്ങിന് വേണ്ടി ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇത് കേക്കിന് മുകളിൽ മൊത്തത്തിൽ ഒരേപോലെ തന്നെ കുറച്ച് കട്ടിയുള്ള ഇതേപോലത്തെ ഒരു ഷീറ്റ് ഉപയോഗിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ റുമാമ്പഴം കേക്ക് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അല്പം സ്ലൈസ് ചെയ്തിട്ടുള്ള പിസ്ത കൊണ്ട് ഇതിൻ്റെ താഴ്ഭാഗം ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ച പിസ്ത കൊണ്ടും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സാധാരണ നമ്മൾ വിപ്പിംഗ് ക്രീം കൊണ്ട് തന്നെ ചെയ്തെടുത്താലും മതി. ഞാനിവിടെ പിസ്തയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ റുമാമ്പഴം കൊണ്ടുള്ള കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കേക്കൊക്കെ എപ്പോഴും തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് കഴിക്കാം. നല്ലൊരു ടേസ്റ്റിയാണ്, വെറൈറ്റി കേക്കും കൂടിയാണ്. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.